കിഴക്കൻ മേഖലയിലെ വനാതിർത്തികളിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി തുടരുന്ന മാലിന്യ നിക്ഷേപങ്ങൾക്കെതിരെ വനംവകുപ്പ് നടപടി കർശനമാക്കുന്നു. വനത്തിലും അതിർത്തി പ്രദേശങ്ങളിലുമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ യഥേഷ്ടം തള്ളുന്നത്. ഇത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് പുറമെ വന്യമൃഗങ്ങളുടെ ജീവന് തന്നെ വെല്ലുവിളി ഉയർത്തുകയാണ്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വനമേഖലയിൽ വർഷങ്ങളായി കുന്നുകൂടി കിടന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തും വനംവകുപ്പ് അഞ്ചൽ റേഞ്ചും സംയുക്തമായിട്ടാണ് JCB ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കുന്നത്. പഞ്ചായത്തിലെ ഡാലി വാർഡിലെ 4 സെന്റ് 3/4 സെന്റ് കോളനി പാതയിലെ മാലിന്യങ്ങൾ ആദ്യഘട്ടത്തിൽ നീക്കം ചെയ്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനാണ് അധികൃതരുടെ തീരുമാനം. അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ BR ജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സാബു എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണങ്ങൾ നടത്തുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഡാലി വാർഡിലെ കല്ലുവട്ടാംകുഴി 3/4 സെന്റ് മേഖലയിൽ വർഷങ്ങളായിട്ട് വനത്തോടനുബന്ധിച്ച് ഈ കോളനിയിലെ ആളുകൾക്ക് മാലിന്യ നിർമാർജ്ജനത്തിന് ബദൽ സംവിധാനം ഇല്ലാത്തതുമൂലം വലിയ തോതിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ടുള്ളത്. ഇത് ഇവിടെ താമസിക്കുന്ന 3 സെന്റും 2 സെന്റും 5 സെന്റും ഒക്കെ ഉള്ള ആളുകളാണ് താമസിക്കുന്നത്. അവർക്ക് മാലിന്യ നിർമാർജ്ജനത്തിന് മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ട് കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തോടെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ ഈ മാലിന്യങ്ങൾ കുഴിയെടുത്ത് മൂടിക്കൊണ്ട് പൂർണ്ണമായും ഈ പ്രദേശം മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ കോളനിയിലാകെ ബ്ലീച്ചിങ് പൗഡറുകൾ വിതരണം ചെയ്യുകയും അതുപോലെ ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ മഴ പെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വെള്ളക്കെട്ടുകളും കൊതുകുകളും പെരുകുന്നൊരു സാഹചര്യത്തിൽ കൊറോണയോടൊപ്പം തന്നെ മറ്റു രോഗങ്ങൾ വരാൻ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പൊതുജനങ്ങൾ ആകമാനം ജനങ്ങളും അത് ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്തും അടങ്ങുന്ന എല്ലാവരും ചേർന്ന് ഒരു വലിയ ഊർജിതമായ ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കി മാത്രമേ കൊറോണയോടൊപ്പം തന്നെ മറ്റു രോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയൂ. അത്തരത്തിൽ വെള്ളക്കെട്ടുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ ആകെ പിന്തുണയോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രദേശങ്ങളിൽ മാലിന്യ നിക്ഷേപം തുടർന്നാൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ BR ജയൻ പറഞ്ഞു. അഞ്ചൽ റേഞ്ചും കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തും ചേർന്ന് വനത്തിനുള്ളിലും പരിസര പ്രദേശങ്ങളിലുമായി നിക്ഷേപിച്ചിരിക്കുന്ന വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുളത്തൂപ്പുഴ 3/4 സെന്റ് കോളനി, അതുപോലെ തന്നെ 30 അടിപ്പാലം എന്നീ സ്ഥലങ്ങളിലെ ക്രമാതീതമായി അടിഞ്ഞു കൂടിയിട്ടുള്ള ആൾക്കാർ ഉപേക്ഷിച്ചു പോയിട്ടുള്ള പ്ലാസ്റ്റിക് ആൻഡ് നോൺ പ്ലാസ്റ്റിക് വേസ്റ്റ് JCB ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന ഒരു പ്രോഗ്രാം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തുമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്രീ സാബു എബ്രഹാമും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇത് ഇനി ഇത് നിർമാർജ്ജനം ചെയ്ത ശേഷം ഇനിയെങ്കിലും ആൾക്കാർ ഈ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് ഒരു മെസ്സേജ് കൂടി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇനി വരുന്ന സമയങ്ങളിൽ മഴക്കാലമാണ്, ധാരാളം പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോളനി പോലുള്ള ഒരു പ്രദേശത്ത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു സംയുക്ത സംരംഭം. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.